സീനിയർ മെത്രാപ്പോലിത്തയായ അങ്ങ് രണ്ട് നൂറ്റാണ്ടുകളുടെ വ്യത്യസ്തനായ സാക്ഷ്യം വഹിച്ച വ്യക്തിത്വമാണല്ലോ. മലങ്കര സഭാ സമൂഹത്തിൽ ഈ കാലയളവിൽ സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങളെ പറ്റി ഒന്ന് വിലയിരുത്താം. ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എം വി ജോർജ് കുട്ടിയായിട്ടിരിക്കുന്ന കാലത്ത് ഈ മിഷൻ എന്നൊരു വാക്ക് പോലും ഇവിടെ അധികം വൊക്കാബുലറി ഇല്ലായിരുന്നു. ദൈവം എന്നെ വിളിച്ചപ്പോൾ മിഷണറിയായാലും വിളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ വ്യത്യാസം വന്നിരിക്കുന്നത് മിഷൻ ബോർഡ് എന്നൊരു സംഭവം ഉണ്ടായി. അതുപോലെ മിഷൻ പരിപാടിത്തിന്മേൽ തുടങ്ങി പ്രസ്ഥാനത്തിന്മേൽ തുടങ്ങി രണ്ടും വ്യക്തികൾ തുടങ്ങിയതല്ല, സെലുകൾ തുടങ്ങിയതല്ല. എന്നാൽ ബലഹീന ഞാൻ പട്ടവേദ 75 അതിനുശേഷം മിഷൻ ബോർഡ് എന്നെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നിയമിച്ചു. ഇപ്പോഴും ഞാൻ പ്രസിഡൻ്റ് തന്നെയാണ്. അപ്പം ദൈവം എന്ന് വെച്ചാൽ എൻ്റെ പിൻഗാമി ക്രിസ്തോത്സവത്തിന് വേണി ആയിരിക്കണമെന്ന് നാട്ടിലും ബാബ അവർക്ക് പറഞ്ഞായിരുന്നു, ഇവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനൊരു കൽപ്പന അദ്ദേഹത്തിന് കിട്ടുന്നതുവരെ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്നെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യ മുഴുവൻ നടന്ന് മിഷന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ദൈവം ഉപയോഗിച്ച അത്ഭുതമാണ്. ഒന്നാമത്തെ വ്യത്യാസം അതാണ്. രണ്ടാമത്തെ വ്യത്യാസം സെക്യുലറിസം വർദ്ധിച്ചു വരുന്നു. അതുപോലെ സഭയിൽ സെക്യുലറിസം വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി അല്പം കുറയുന്നു എന്നൊരു ഭയം എനിക്കുണ്ട്. ഈ സെക്യുലറിസം എന്ന് പറയുന്നത് രണ്ട് ഡയമെൻഷൻ ഉണ്ട്. ഒന്നാമത് ഫണ്ടമെൻ്റൽസ് എതിരായ സെക്യുലറിസം നല്ലതാണ്. എന്നാൽ ദൈവം വേണ്ട എന്നുള്ള നിരീശ്വര സെക്യുലറിസം ശരിയല്ല. ഇപ്പോൾ ഞാൻ രണ്ട് വാക്കുകൾ ഉണ്ടാക്കിയത്, ഒന്ന് നിരീശ്വര കാമണിസം, രണ്ട് നിർമനുഷ്യ ക്യാപിറ്റലിസം. ഇത് രണ്ടും മാറിയിട്ട് അമർത്യാസൻ്റെ എക്കണോമിക്സ് വരണമെന്നാണ് എൻ്റെ പഠിപ്പേര്. അമർത്യാസൻ പറയുന്നത് ലോകത്തിലെ ക്ഷാമം എന്ന് പറയുന്നത് പർച്ചേസിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്, അരിയില്ലാഞ്ഞല്ല. അതുകൊണ്ട് എല്ലാവർക്കും അരി ഉണ്ടാകണം, എല്ലാവർക്കും പഠിത്തം ഉണ്ടാകണം, എല്ലാവർക്കും മരുന്ന് കിട്ടണം, അതിനുള്ള എക്കണോമിക്സാണ് അമർത്യാസൻ്റെ. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ആ നിലയിൽ സാമ്പത്തികമായിട്ട് ഇന്നത്തെ പോക്ക് കാമ്പണിസും ക്യാപിറ്റലും രണ്ട് ഈമിൾസാണ്. ഒന്ന് നിരീശ്വരം, മറ്റൊന്ന് നിർമ്മനീശ്വരം. ഇത് രണ്ടും മാറി ദൈവത്തിൻ്റെ സ്വത്ത് എല്ലാ മക്കൾക്കുമാണെന്നുള്ള ഒരു തീയതി വരണം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. മൂന്നാമത് ചെറിയ തലമുറയെക്കുറിച്ച് എനിക്ക് അല്പം ഹോപ്പുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തു പോയവരും കേരളത്തിൽ പുറത്തുള്ളവരും തമ്മിലൊക്കെ അല്പം വ്യത്യാസമുണ്ട്. കേരളത്തിലെ പിള്ളേരെക്കാളും കുറച്ചുകൂടെ സ്പിരിച്വലായിട്ട് എനിക്ക് തോന്നുന്നത് പുറത്തുള്ള നമ്മുടെ പിള്ളേരാണ്. ഞാനൊരുപാട് സന്തോഷത്തോടുകൂടി പറയുകയാണ്. അവർക്ക് വലിയ സെൻസ്, ഇപ്പം അവിടുത്തെ ഇപ്പം അമേരിക്കക്കാർ പിള്ളേർ ഇവിടെ വരാറുണ്ട്, ആണ്ടുകളിക്ക് വരും, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരും വരാറുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ക്ലാസ്സൊക്കെ സംബന്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ ഞാൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ഹോപ്പാണ് എനിക്ക് തോന്നുന്നത്. ദേ ആർ ബെറ്റർ സ്പിരിച്വലി ഞാൻ ചെറുപ്പക്കാർ. ഇവിടെ ഇവിടുത്തെ ഈ മാതാപിതാക്കന്മാർ ഇപ്പോൾ എല്ലാവരും പണമുണ്ടാക്കാൻ പിള്ളേരെ വിടുകയാണ്. അപ്പം കുഞ്ഞുങ്ങളിൽ രണ്ടാമതും പണം ഒന്നാമതുമായിട്ട് വരികയാണ്. അത് വളരെ ആപത്താണ്. കുഞ്ഞുങ്ങൾ കഴിഞ്ഞേ പണമുണ്ടാകാം. വടക്കുള്ളവർ മിക്കവാറും അപ്പനും അമ്മയും കൂടി ജീവിക്കുന്നത് കൊണ്ടോ എന്നതുകൊണ്ടോ അത് സുമാറില്ല. നാലാമത് ഒന്നുകൂടെ പറയാനുള്ളത്, വയസ്സന്മാരെ അവഗണിച്ചുകൊണ്ടിരുന്ന സഭയാണിത്. വെളിയിലെ നവതി സംബന്ധിച്ച് തന്നെ 5 പുതിയ വോൾട്ടേജ് ഹോംസ് ഉണ്ടായി. അത് 3 ഇപ്പോൾ ആളുകൾ എടുത്ത് തുടങ്ങി, 2 ഇപ്പോൾ പണി പൂർത്തിയാകാനുണ്ടായിരുന്നു. അതെല്ലാം ഈ സഭയുടെ അംഗങ്ങൾ തന്ന രൂപയാണ്. എന്തുകൊണ്ടോ ഇപ്പം ഞാൻ പുതിയ ബാലഭവനം തുടങ്ങിയിട്ടുണ്ട്, അത് കോട്ടയത്താണ്. അത് 40 സെൻറ് സ്ഥലം ഫ്രീ ആയിട്ടാണ് തന്നു. 37 സെൻറ് സ്ഥലം വാങ്ങിക്കണം, 37 ലക്ഷം ആളുകൾ തന്നു. 10 വയസ്സായില്ലായിരുന്നു ഈ ഓഫർ വന്നപ്പോൾ. പക്ഷേ ഒരാൾ 10 ലക്ഷം തന്നു, ഒരാൾ 5 ലക്ഷം തന്നു, ഇപ്പം 20 ലക്ഷം മിച്ചമാണ്. അപ്പോൾ ആളുകൾ ധാരാളം പണം എന്നെ ഏൽപ്പിക്കുന്നവർക്ക് നന്മയുണ്ട്. ഇന്ത്യയിൽ ലോകം മുഴുവനുള്ളവരായിരിക്കും പണം അയച്ചിരുന്നത്. ഇന്ന് തന്നെ ഇന്നലെ ഒരാൾ 25,000 രൂപ തന്നു, ഞാൻ രസീത് കൊടുത്തു. അങ്ങനെ ഒരുപാട് പേര് പണം തരുന്നത് കൊണ്ട് ഈ പുതിയ പുസ്തകങ്ങളുണ്ടായിട്ട് മനസ്സിലാക്കി ഇന്ത്യയിലെ 14 സ്റ്റേറ്റുകളിലും
ഇന്ന് എട്ട് സീറ്റിലെ എൻ്റെ സഹോദരമാണുള്ളത്. അത് പതിനാലാകുന്നതിന് ഞാൻ ഇതിലേക്ക് എൻ്റെ പിൻഗാമിത ചെയ്യുമെന്ന് ഞാൻ ആശിക്കുന്നു. കാരണം മഹർഗസഭയുടെ പ്രസൻസ് ഇന്ത്യയിൽ എല്ലായിടത്തും വരണം. അതിപ്പോഴില്ല. പ്രത്യേകിച്ച് ഗുജറാത്തിൽ സ്ഥലം തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഇരിക്കുന്നതോളം പ്രയാസമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗുജറാത്തിലും സ്ഥലം ശ്രമിക്കും തരും. അവിടെ വല്ലതും തുടങ്ങാം. ഓൾഡ് ഏജ് ഹോമോ ഇപ്പം പ്രധാനമായിട്ട് ഞാൻ സഭ തുടങ്ങിയിരിക്കുന്നത് എയ്ഡ്സ് രോഗികൾക്കുള്ള പരിപാടിയാണ്. ബാംഗ്ലൂരിൽ ദേവഭവനൊരു സ്ഥലമുണ്ട്. അവിടെ രണ്ട് സ്ഥാപനങ്ങളാണ്. ഒന്ന് 40 കുഞ്ഞുങ്ങൾ എയ്ഡ്സ് ഇല്ലാത്തവർ, ഇങ്ങേപ്പുറത്ത് 10 സ്ത്രീകളും പുരുഷന്മാരും എയ്ഡ്സ് രോഗികളാണ്. അവർക്ക് വേണ്ടി കെട്ടിടം പണി മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞു. അവിടെ കുറേയേറെ പലർക്കും രണ്ട് തരം കെട്ടിടം അവിടെ നിൽക്കുന്നത് എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി സഭ വേണിച്ച് ഇപ്പം അടുത്ത കാലത്താണ്. ഇങ്ങനെ നന്മയും തിന്മയുമാണ് ഇപ്പോൾ ഉള്ളത്. ചില തിന്മയുണ്ട്, ചില നന്മയുണ്ടെങ്കിൽ ദൈവം സഭയിൽ നടത്തുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പം അടുത്ത ചോദ്യം, ഭാരത ഓർത്തഡോക്സ് സഭ പിന്നിട്ടുള്ള നൂറ്റാണ്ടുകളെ അപേക്ഷിച്ച് മിഷൻ പ്രവർത്തനങ്ങളിൽ സമൂലമായ വ്യതിയാനം വരുത്തിയിട്ടുണ്ട്. എന്നിട്ടും സഭാ ജീവിതത്തോട് കൂറു പുലർത്തുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ അഭാവം ഇന്നും പ്രകടമാണല്ലോ. ഇതിനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ പരിഹാരം ക്രിസ്ത്യൻ ടീച്ചിങ് ആണ്. ഇപ്പം തന്നെ ഒരുപാട് റീത്തി പോകുന്നത് അവരുടെ അജ്ഞത എന്ന് വേണം പറയാൻ. പ്രസവത്തിന് പരമാവധിയാലും വേദത്തിലുള്ളതല്ല, മൊത്തമായി മാത്രമേ പറയുന്നുള്ളൂ നീ പറയുകയാണ്. അത് മുറക്കോസ് ദിവസം ഒന്നും ഇവിടെ വരികയല്ല. അതുകൊണ്ട് വിശ്വാസ വിരീതങ്ങളാണ് പെന്തക്കോസ്തുകാരുടെ. കൃപയാരുടെ വിശ്വാസം രക്ഷിക്കപ്പെടുന്നതെന്ന് ബൈബിൾ പറഞ്ഞു. അവർ പറഞ്ഞു ആദ്യം വിശ്വാസമാണെന്ന്. വിശ്വാസ വിരീതികളാണ് പെന്തക്കോസ്തുകാർ. കാരണം ശിഷ്ടാനന്ദ തെറ്റെന്ന് പറയുന്നത് അങ്ങനെ അടുത്ത തെറ്റാണ്. കാരണം കൃപയാണ് ആദ്യം, പിന്നെ വിശ്വാസം വരേണ്ടത്. വിശ്വാസം എന്താ കൃപയെന്ന് ബൈബിളിലെങ്ങുമില്ല. കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞിട്ടേ ഉള്ളു വലിയവർക്ക്. അതുകൊണ്ട് എല്ലാം വിശ്വാസവിരീതമാണ്. മറ്റു സഭകളിൽ പോകുന്നതല്ല. ഇപ്പം എൻ്റെ പുതിയ തീവ്രജി എന്ന് പറയുന്നത് ഒരു പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് നിത്യസ്നേഹ കൂടാരമെന്നാണ്. അതിൽ പറയുന്നത് മാനവരാശി മുഴുവനും യേശുവിൻ്റെ ശിക്ഷ വരണമെന്നുള്ളതാണ്. അതിന് ഗോഡ് ലവ്ഡ് ദ വേൾഡ് ഇൻ ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. അപ്പം എല്ലാവർക്കും വേണ്ടിയാണ് യേശു മരിച്ചത് ഉയർത്തുന്നേറ്റത്. പാതാളത്ത് പോയി മരിച്ചവരുടെ ശേഷം അനുസരണം കെട്ട് മരിച്ചവരോടാണ്. അപ്പോൾ ഓൾ ഹ്യൂമാനിറ്റി ഷുഡ് കം അണ്ടർ ജീസസ് ക്രൈസ്റ്റ്. ആ ഒരു കോസ്മിക് മിഷനാണ് ഇനി ഉണ്ടാകേണ്ടത്. എക്ലീസിയൽ മിഷൻ പോരാ, ഹ്യൂമൻ മിഷൻ വേണം. ആ ഹ്യൂമൻ എക്യുപ്മെൻസ് ഉണ്ടാകണമെങ്കിൽ ലോകം മുഴുവൻ യേശുവിൻ്റെ വരിക എന്നുള്ളതുകൊണ്ട് ഇടകാലത്തെ കുറ്റി എന്ന് പറയുന്നത് യേശുവാണ്. പൊട്ടാതെ സ്നേഹമാണ്, കൂടാതെ ദൈവരാജ്യമാണ്. അത് ഏഷ്യ 33:20 വാക്യം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഈ മൂന്ന് വാക്യം അവിടെ പറയുന്നുണ്ട്. ഇളകാത്ത് കുറ്റി, പൊട്ടാത്ത കയറ്, കൂടാരം. അപ്പോൾ ആ വാക്യം അനുസരിച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിനിപ്പം ആദ്യത്തെ എഡീഷൻ തല ശൈലി കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷ് ആയിട്ടില്ല, അത് മലയാളത്തിലേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പം പെൻഷനായ ശേഷം ഒരു പുതിയ പുസ്തകം ഇറങ്ങിയതിൻ്റെ പേര് അത്രൈത ദൈവശാസ്ത്രം എന്നൊരു പുസ്തകമാണ്. അത് ഹിന്ദുക്കൾക്ക് മനസ്സിലാകുന്നതാണ്. കാരണം ഞാൻ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അച്ചയച്ചിട്ട് അവർ മറുപടി തന്നിരിക്കുന്നു. ഇറ്റ്സ് എ ഗുഡ് ബുക്ക് ബട്ട് അമേരിക്കൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഗുഡ് ബുക്ക് ജർമ്മൻസ് ക്യാൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. കാരണം അദ്വൈതം അവർ പഠിച്ചിട്ടില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഞാനും ബ്രഹ്മനും, എന്നാൽ ഒന്നല്ല രണ്ടല്ല. അത്രയെന്ന് ഞാനും ബ്രഹ്മനും അയൽക്കാരനും, ഒന്നല്ല രണ്ടല്ല, മൂന്നല്ല, സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഒരു തിയോളജിയാണ് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പല വിശ്വാസവും സ്നേഹം അതേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ പെന്തക്കോസ്തുകാരനെ വിശ്വസിച്ചോട്ടെ, കത്തോലിക്കും വിശ്വസിച്ചോട്ടെ, പക്ഷേ അങ്ങോട്ട് ജോലി സ്നേഹിക്കണം. എല്ലാവരും സ്നേഹിക്കും. മുസ്ലിമാർ നീതിമാർ പഠിക്കുന്ന ദൈവത്തെ പോലെ ക്രിസ്ത്യാനിയായി തീരണം. അതാണ് ഒരു പരിഹാരമായി ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ മൂന്നാമത്തെ ചോദ്യം, നിരണം ഭദ്രാസനത്തിൻ്റെ അധികാര ചുമതല ഒഴിഞ്ഞപ്പോൾ തിരുമേനി ആ ദൗത്യത്തിലേക്ക് നിയോഗിച്ചത് അഭയന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണല്ലോ. താങ്കളുടെ വാത്സല്യ നിധികളുമായ ശിഷ്യ സമൂഹത്തിൽ തിരുമേനിയിൽ കണ്ട പ്രത്യേകത എന്ത്? തിരുമേനി വാസ്തവം പറഞ്ഞാലേ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നിരുന്നതാണ്. MTC-യിലെ ക്ലാസ്സിന് വന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പോകാതെ ഒരു സെമിനാരിൽ പഠിക്കാൻ പോയി. അപ്പം ദൈവം കൊണ്ടുത്തുന്ന വിലയേറിയ നിധിയാണ് കൊച്ചിരിമേനി. ഇപ്പം എൻ്റെ സെൻറ്റ് പോൾസ് ബ്രദർഹുഡിൽ 15 അച്ഛന്മാരുണ്ട്, 2 റമ്പാച്ചമാരുണ്ട്. PM റമ്പാച്ചനായിരുന്നു ഫൗണ്ടർ പുള്ളി വീട്ടിൽ പോയി. ഇപ്പം ഫിലിപ്പ് റമ്പാച്ചൻ, നിധാന റമ്പാച്ചനുണ്ട്. ഇവരെല്ലാവരും തന്നെ
മിഷന് ഇപ്പം ഞാൻ വീട്ടിൽ പോയാലും അവർ നടത്താനുള്ളതൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ ദേവസ്വം എനിക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു, കൂടുതൽ പ്രവർത്തിക്കാൻ അതും ഇല്ലെന്നുള്ളത്. ഇപ്പം ദൈവകൃപയായി എനിക്ക് കുറേ പേരുണ്ട്, പക്ഷേ പ്രവർത്തകർ കുറവാണ്. അതാണ് ഇപ്പോൾ ഇവിടെ 8 പേര് പഠിക്കുന്നുണ്ട്, 3 സിസ്റ്റേഴ്സും 5 ചെറുപ്പക്കാരും. അവരെല്ലാം മിഷൻ വരുമെന്നാണ് എൻ്റെ ആശ. അപ്പോൾ ഈ മിഷൻ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയുന്നത് ചെറുതാണെങ്കിലും അനേകരെ പഠിപ്പിച്ചു എന്നുള്ളൊരു നന്മ ഇതിനുണ്ട്. സെമിനാരി വന്നിട്ട് 25 പേർ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിച്ചു വന്നവരെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നിട്ട് സെമിനാരി പഠിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവം എന്നിൽ കൂടെ പ്രവർത്തിച്ച ദൈവം മറ്റൊരു കൂടെ പ്രവർത്തിക്കുന്നവനാണ്. ഐ ഹാവ് നോ ഡെസ്പെയർ. ഗോഡ് വിൽ. ഒരു തരോട് ചോദിക്കും, തിരുമേനി കാര്യം ചെയ്തതല്ല ആര് നടത്തുമെന്ന്. ഞാൻ മറുപടി പറയും, ഞാൻ തുടങ്ങിയാണ് നിന്നോട്ടെ, ദൈവം തന്നെ ദൈവം നടത്തിക്കൊള്ളും. ഇപ്പോൾ എൻ്റെ പണ്ട് മതസ്ഥലം ചോദിച്ചു, അപ്പോൾ മതം എൻ്റെ പുറകെ വരുന്ന നല്ല കഴിവുള്ളവരുണ്ട്, അവർ നടത്തിക്കൊള്ളു പറഞ്ഞു. എനിക്കത് പറയാനുള്ള ധൈര്യമില്ല. ദൈവം തുടങ്ങി ദൈവം നടത്തിക്കൊന്ന് എൻ്റെ പൂർണ്ണ വിശ്വാസം. സഭയിലെ സീനിയർ മെത്രാപ്പോലിത്തയായ അങ്ങേക്ക് റിട്ടയർമെൻറ്റിനു ശേഷം ഇപ്പോൾ നയിക്കുന്ന ജീവിതവും ഭദ്രാസന ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവും തമ്മിലുള്ള കാണുന്ന പ്രധാന വ്യത്യാസം എന്താണ്? അല്ല, ഇപ്പം ദൈവകൃപയാലെ പുസ്തകം എഴുതാൻ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. ഈ അത്ര ദൈവശാസ്ത്രവും ഈ പുതിയ പുസ്തകമൊക്കെ എഴുതിയതെല്ലാം റിട്ടയർമെൻറ്റ് ശേഷമാണ്. അതുകൊണ്ട് അന്ന് ഭദ്രാസനം ഉണ്ടായിരുന്ന ഓരോ നന്മ ഉണ്ടായിരുന്നത്, അപ്പോൾ അച്ഛനെ എനിക്ക് സെക്രട്ടറി ആയിട്ടുണ്ട്, ലോകത്തിൽ എവിടെ പോയാലും ഇവിടെ അച്ഛൻ നടത്തുമായിരുന്നു. അച്ഛനെ അന്ന് അച്ഛൻ പഠിച്ചു കഴിഞ്ഞിട്ട് വന്നപ്പോഴും അച്ഛനാണ് എൻ്റെ സെക്രട്ടറി. ഒടു ഈ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2 പേരുണ്ടായിരുന്നു, അവർ രണ്ടു കൂടി മാറി അച്ഛനെ വോളണ്ടറി ആയിട്ട് കയറ്റിട്ട് വന്നു. അച്ഛനെ കിട്ടിയത് കൊണ്ട് ഭദ്രാസനം ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകാത്ത പള്ളികളൊന്നുമില്ല, മിക്ക പള്ളികളും പുതിയ പള്ളി പഠിച്ചിട്ടുണ്ട്. MTC ഈ സ്ഥാപനം ഉണ്ടായതുപോലെ തിരുവല്ലാരി ബഹുജന അരവന ഉണ്ടായത് അത്ഭുതമാണ്. ആദ്യം അവർ പറഞ്ഞു അരവന പണിയാവുന്ന അല്ല, അരവന ആദ്യം പറഞ്ഞത് പള്ളി പണിയാവുന്ന. ഞാൻ പറഞ്ഞു പള്ളി പൊടിയും മതി, ആദ്യം ഒരു കോൺഫറൻസ് സെൻറ്റർ പണിയാമെന്ന് പറഞ്ഞു. 3 നില കോൺഫറൻസ് സെൻറ്റർ പിടന്നു, പിന്നെ അരവന പുതിയതായിട്ട് പിടന്നു. അപ്പോൾ അങ്ങനെ ആ ഭദ്രാസന് വേണ്ടി പലകാലം ചെയ്യാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. അപ്പോൾ അവർക്കെല്ലാം ഇപ്പോഴും എനിക്ക് അലവൻസ് പ്രതിമാസം വെച്ചിട്ടുണ്ട് ഇവിടെ. ആ അലവൻസ് എനിക്ക് അവർ തരുന്നുണ്ട്. പിന്നെ ഞാൻ അത് ഞാൻ മില്ലെഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 2 ലക്ഷം ഡ്രൈവർക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മിച്ചം വരുന്നത് അതിലൊക്കെ വേറെ മിച്ചമൊന്നും കാണാൻ സാധ്യതയില്ല, കാരണം ഐ സ്പെൻഡ് മണി ഐ ഗെറ്റ്. ഇഫ് ഐ കീപ് മണി ഐ വിൽ ബിക്കം റിച്ച്. എൻ്റെ ഒരു പുസ്തകത്തിലുണ്ട് സിനോമി റിച്ച് എന്നെ പോൾ വാടുന്നൊരു പുസ്തകം, ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്. അതനുസരിച്ച് ഞാൻ റിച്ചായാൽ സിന്നറാകും. നോ മാൻ ഷുഡ് ബി റിച്ച് ഇൻ എ ഹംഗ്രി വേൾഡ്. അതുകൊണ്ട് ഞാനും പണം സമ്പാദിക്കുന്നത് തെറ്റാന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് ഐ എൻജോയ് ഗിവിങ്. അത് ഇപ്പം തന്നെ ദൈവത്തിന് രസീത് കൊടുക്കുന്നത് കൊണ്ട് മെട്രോ ഡിസ്കഷൻ പണ്ടുണ്ട്. 6-7 ലക്ഷം രൂപ എല്ലാ ആണ്ടിലും എൻ്റെ അക്കൗണ്ട് പോകുന്നുണ്ട്. അതായത് സ്കീഡ് ഫണ്ടുണ്ട്, മാരിജ് എക്സ്ചേഞ്ച് ഫണ്ടുണ്ട്, ഹൗസ് ബിൽഡിംഗ് എയ്ഡ് ഫണ്ടുണ്ട്, പല ഫണ്ടുകളെല്ലാം ചേർന്ന് ഒരു ഫീസ് ബുക്കാം. അതിന് ഇതയച്ച് കൊടുക്കും. അത് പിന്നെ ആർക്കും അക്കൗണ്ട് കൊടുക്കണം, ഞാൻ തന്നെ ഇഷ്ടംപോലെ ചിലവാക്കാം. ഡിസ്കറേജ് ഉണ്ട്. പിന്നെ വേറെ ഒരു 10-30 പ്രോജക്റ്റുകളുണ്ട് എല്ലാം കൂടെ സഭയ്ക്ക് വേണ്ടി. അതിന് വേണ്ടിയൊക്കെ കൊടുക്കുന്ന പണം അത്ഭുതം. അതാണ്, ഒന്നിനും ഒരു ഘടവുമില്ല, ഗവൺമെൻറ് ഗ്രാൻറ്റുമില്ല. കാരണം ദൈവമുണ്ട്. നമ്മുടെ മക്കളെ മുമ്പത്തെ പോലെ എത്രയോ 100 ലക്ഷം രൂപ അറിഞ്ഞു തന്നറിയാം. ഇപ്പം പണിയുന്നതിന് ഇനി 60 ലക്ഷം ഉണ്ടെങ്കിലേ കിട്ടും, പൂർത്തിയാകത്തുള്ളൂ. ആദ്യത്തെ നില അത് ദൈവം തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആളുകൾ അയക്കുന്നതിന് ഒരു മടി അവർക്കില്ല. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം മാറുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ സംജാതമാകുന്നത്. ഈ അന്തരം മാറുക എന്നതിലുപരി പരസ്പരം പങ്കിട്ട് ജീവിക്കുവാൻ പോലും മടിക്കുന്ന ആധുനിക സമൂഹത്തെക്കുറിച്ചുള്ള തിരുമേനിയുടെ അഭിപ്രായം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്യൂഡലിസം വന്നത് ആദ്യം ഒരു പ്രിമിറ്റീവ്നെസ് ഷെയറിങ് കമ്മ്യൂണിറ്റി ആയിരുന്നു. എല്ലാവരും വോട്ട് വേട്ട ചെയ്ത് ഉള്ള ഇറച്ചി പങ്കിടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ തന്നെ അങ്ങോട്ട് സ്ലേവ്സായി, ഫ്രീഡം സ്ലേവ്സുമായി. പിന്നെ ഫ്യൂഡലിസം വന്നു, ജന്മിത്വം വന്നു, അതെല്ലാം ക്ലാസ് സ്വതന്ത്രമാണ്. അത് കഴിഞ്ഞ് ക്യാപിറ്റലിസം വന്നു, അത് നിർമ്മൽ ആഡം സ്മിത്ത് പറഞ്ഞു എല്ലാവരും ഫ്രീ എൻ്റർപ്രൈസ് ആകുമ്പോൾ സമത്വം വരുമെന്ന്. അത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് കാൾ മാർക്സ് കമ്മ്യൂണിസം കൊണ്ടുവന്നു. അതിപ്പോൾ റഷ്യയും എല്ലാം ചൈനയും തെളിയിച്ചിരിക്കുന്നത് ഈ വർഗീയ സമൂഹം
കുറച്ച് ഫ്ലൈറ്റ് കൊണ്ട് വരികയില്ലെന്ന. അവർ എൻ്റെ പുസ്തകമുണ്ട്, ക്ലാസിക് സൊസൈറ്റിൻ്റെ പുസ്തകം, അത് ഇ എം എസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, മറ്റേ പി കോന്നപ്പിള്ള പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒസ്താദി ലെക്ചറിന് വന്ന പുള്ളി പറഞ്ഞത് ക്ലാസ് സൊസൈറ്റി തിരുമേനി പറയുന്നത് ക്ഷയം കൊണ്ട് വരണമെന്നാണ്, ഞങ്ങൾ പറയുന്നത് ക്ലാസ് വരവുണ്ടേ വരത്തോളന്നാണ്. ആ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഞാൻ പുള്ളിക്ക് എഴുത്തുള്ളതെന്ന് ഞാൻ ചെറിയ ക്ലാസ് വാറുകൊണ്ട് വരികയില്ല. ക്ലാസ് വാറുകൊണ്ട് വാറുകൊണ്ട് വാറു എപ്പോഴും കാണും. മീൻസ് ആൻഡ് ജെയിൻ ഗോ ടുഗദർ, അതുകൊണ്ട് സ്നേഹം കൊണ്ട് ഒക്കത്തോളം ഞാനിപ്പോൾ പുള്ളിക്ക് ഒരു പുസ്തകം അയച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ട് മാറ്റം വരുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഒരു പ്രത്യേക പ്രായപരിധിക്ക് ശേഷം മെത്രാപ്പോലിത്തെ മാർക്ക് നിർബന്ധിത റിട്ടയർമെൻ്റ് ആവശ്യമുണ്ട്? ആവശ്യമാണെങ്കിലും തിയോളജിക്കലി ഓർത്തഡോക്സ് തിയോളജി അനുസരിച്ചിട്ട് അത് ഇല്ല. കാരണം തല ബോഡിയിലെ അവയവങ്ങളെ മാറ്റാന്ന് പറഞ്ഞാൽ തല മാറ്റി ദൈവം മാറ്റണം. അപ്പം ബിഷപ്പ് എന്ന് പറയുന്നത് തലയാണ്, ആ ബിഷപ്പിൽ കൂടെയാണ് കമാൻഡ് കൊടുക്കുന്നത്. നമ്മുടെ അച്ഛനെയും ബിഷപ്പിനെയും ഒരുപോലെ ആക്കുന്നത് ശരിയായ തിയോളജിയല്ല. ആ ഈ ബോഡിയിലെ ഓരോ അവയവും തലയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബിഷപ്പ് എന്ന് പറയുന്നത് തല അത് വെട്ടി മാറ്റാൻ ഒക്കെയില്ല. അതൊരു എല്ലാവരും പ്രാക്ടിക്കലി ആവശ്യപ്പെടുന്നത് കൊണ്ട് വോളണ്ടറി ആയിട്ട് അനുവദിക്കണം. പിടിച്ചാൽ ശരിയല്ല. അത് മനുഷ്യൻ മാറ്റാൻ ദൈവമാണ് മാറ്റേണ്ടത്. ദൈവം അനുകൂടി തോന്നിച്ചോളും, എനിക്ക് അങ്ങനെ ദൈവം തോന്നിച്ചു തന്നു ഞാൻ മാറി. അങ്ങനെ വോളണ്ടറി ആയിട്ടല്ലാതെ പിടിച്ച് മാറ്റുന്നത് തീരോധിക്കാൻ തന്നെ ഓർത്തഡോക്സ് രീതിയല്ല, അതൊക്കെ കോൺഗ്രേഷൻസുമാണ്. ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ ചർച്ചാണ്. തിരുമേനിയുടെ മേൽപ്പെട്ട വാഴ്ചയോടനുബന്ധിച്ച് ഓർത്തഡോക്സ് സമൂഹത്തിൽ തന്നെ ചില പ്രമുഖ വ്യക്തികളുടെ വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടല്ലോ, ഇതിനുള്ള കാരണം എന്തായിരുന്നു? ഈ പ്രതികൂല സാഹചര്യത്തെ തിരുമേനി എപ്രകാരമാണ് അഭിമുഖീകരിച്ചത്? 1964 കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത്. 64 എന്നെയും പോൾ വർഷയും ഉൾപ്പെടെയാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങൾ രണ്ടുപേരും വീറ്റോ ചെയ്തു. അതുകൊണ്ട് തിരുമേനിക്ക് എനിക്ക് സെമിനാരി പഠിപ്പിക്കാൻ എത്തും. അതിന് ബിഷപ്പായിരുന്നെങ്കിൽ മലബാർ ബിഷപ്പായി പോകേണ്ടി വരുന്നതിന് ഒരു പത്ത് വരുതാണ് ഒരു വിളവൊന്നും ഒക്കത്തില്ലായിരുന്നു. ആ വീറ്റോ ദൈവം ചെയ്യിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കുള്ള അഭിപ്രായമാണ്. ഹാർട്ട് ഓപ്പറേഷൻ അമേരിക്ക പോയതുകൊണ്ട് ഹാർട്ട് സേവിങ് ഫൗണ്ട് ഉണ്ടായിരുന്നത് എല്ലാം നന്മയ്ക്കാണ്, വീറ്റോ നന്മയ്ക്കായിരുന്നു, എല്ലാം നന്മയ്ക്കാണ്. അതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അന്ന് എന്നെക്കുറിച്ചുള്ള നിലപാട് ഞാൻ പ്രൊട്ടസ്റ്റൻ്റ് ആണെന്നായിരുന്നു. മറ്റേ പൗരസ്കാരികൾക്ക് വന്നാൽ ഈ രണ്ടുപേരും നടക്കാൻ കൊടുത്തു എന്ന് പറയാൻ വയ്യാന്നൊക്കെ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടും സന്തോഷമായി പോയി. ഞങ്ങളുടെ പിൻഗാമികൾ മൂന്ന് പേര് വെച്ച് ഞങ്ങളും പോയിരുന്നു വായിക്കാനായിട്ട്. അതുകൊണ്ട് ഈ ആളുകൾ വരുന്ന പോലെ വീറ്റ് ആവശ്യം വന്നാൽ സിലിണ്ടർ ഇന്നും അധികാരമുണ്ട്, അത് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് ഖ്യാതി നിലനിർത്തുമ്പോൾ തന്നെ ക്രൈസ്തവ വർഗത്തിനെതിരെയുള്ള പീഡനം അനുഭവിക്കപ്പെടുന്നുണ്ടല്ലോ, ഈ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ എപ്രകാരം തരണം ചെയ്യണം? ഈ പേഴ്സിക്യൂഷൻ്റെ കാലത്താണ് സഭ വളർന്നിട്ടുള്ളത്. ആദ്യത്തെ രണ്ടാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് പേഴ്സിക്യൂഷൻ. കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി വരുന്നതുവരെ ഒരുപാട് പേഴ്സിക്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ റോമിലൊരു വലിയ കെട്ടിടമുണ്ട്, അവിടെ ഞാൻ പോയി കണ്ടതാണ്. സിംഹങ്ങളെ ഇട്ടിരിക്കുന്ന ഒരു ഗുഹയുണ്ട്, ആ സിംഹങ്ങളെ അഴിച്ചുവിട്ട് ആളുകളെ കൊല്ലുമായിരുന്നു. പക്ഷേ ആ പേഴ്സിക്യൂഷൻ സഭ വളർന്നു. ഇതുപോലെ ഇന്നത്തെ പേഴ്സിക്യൂഷൻ വളർത്തിയുള്ള സഭ സഭയിലെ. പക്ഷെ നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് ആകരുത്. നമ്മൾ അവരെ അതുപോലെ പിടിച്ചിഞ്ഞോട്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നിർബന്ധ കറക്ഷൻ വോളണ്ടറി ചെയ്യായിട്ട് പറയും. വോളണ്ടറി ആയിട്ട് വരുമ്പോൾ അത് സഭയെ വളർത്തും. ഹിന്ദുമതങ്ങൾ ഞാൻ ചോദിക്കുന്നു, യേശുവിൻ്റെ ശിഷ്യത്വത്തിലാണ് ക്രിസ്ത്യാനി എന്ന് പേര് വന്നത്. ഇന്ന് മുസ്ലിം ക്രിസ്ത്യന്മാരുടെ യേശുവിനെ അനുസരിക്കുന്നവരെ ക്രിസ്ത്യാനി അനുസരിക്കുന്നില്ലല്ലോ. അപ്പോൾ ശിഷ്യത്വമില്ലാത്ത ക്രിസ്ത്യാനി നരകത്തിൽ പോവും, ശിഷ്യത്വമുള്ള ഹിന്ദു സ്വർഗത്തിൽ പോവും. സ്നേഹം മാത്രമാണ് ക്രൈറ്റീരിയ. ആ സ്നേഹം അനുസരിച്ച് ഇവർക്ക് രക്ഷതീവ് രക്ഷം എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് ബൈബിളിലും അനുസരിച്ച സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ഫെയ്ത്ത് അല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഫ്രീഡമാണ്. ഞാൻ പറയുന്നത് ഈശ്വരനെ സ്നേഹിച്ചാൽ ഈ സ്വർഗത്തിൽ പോകണമെന്നാണ് പറയുന്നത്. സ്നേഹം മാത്രം മതി, പക്ഷേ വിശ്വസ്ത ജീവിതം വേണം. അവിശ്വസ്ത ജീവിത സ്നേഹം ഉണ്ടെങ്കിൽ ഏത് ജാതി ദൈവം നോക്കത്തില്ല. ഏത് ജാതിയിൽപ്പെട്ടവരും സെൽഫിഷ് ആണെങ്കിൽ ഇടത്തു വശത്താണ്, ലവ് ആണെങ്കിൽ വലത്തു വശത്താണ്. ഈ സെൽഫിഷുകാരനെ നഗരത്തിൽ അവിടെയും പോയി രക്ഷിക്കുമെന്നാണ് എൻ്റെ തീവ്രതയിൽ. പക്ഷേ അതേസമയത്ത് വേറൊരു പ്രശ്നമുണ്ട്. വെളിപാട് 21:5 വീട്ടിന് രണ്ട് അഭിപ്രായമാണ്. 21:5 മരണമില്ലെന്നാണ്, അത് വലുത്തുള്ള ഒരു കാര്യമാണ്. 21:8 പിശാചും അവൻ്റെ മക്കൾ നരകത്തിൽ പോകുന്നതാണ്. അത് നരകമെന്നല്ല, ഫയറാണ്, ഇറ്റേണൽ ഫയർ. ആ ഫയർ എന്ന് പറയുന്നത്
ദുഷ്ടനെ പിശാചിനെ എരിഞ്ഞ് സ്തംഭിക്കുന്നതും ദൈവങ്ങളെ ശുദ്ധീകരിക്കുന്നതും മാറ്റിക്കൂട്ടുന്നതുമാണ്. അതുകൊണ്ട് പറയേ ഉള്ളൂ, അല്ലെന്ന് എന്നാൽ നിത്യതയില്ല. അത് കാരണം പിശാചിൻ്റെ നിത്യത വന്നാൽ ദൈവത്തിന് നിത്യത പോകും. ടു ഓപ്ഷൻസ് കാൻസലിച്ചവർ. അപ്പോൾ നരകമെന്ന് പറയുന്നത് നിത്യത എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. കാരണം ദൈവത്തിൻ്റെ നിത്യതയുള്ളൂ. ഈ നിത്യനരകം എന്നുള്ള വാക്ക് ഒരിക്കലും ശരിയല്ല. തേലോദിക്കലല്ല, ഗോഡിലോട് സെറ്റാണ്. അതുകൊണ്ട് പിശാച് എന്ന് പറയുന്നത് ബേൺ ഔട്ട് ആകും. പിശാച് അത് ദുഷ്ടന്മാർക്കും അത് രക്ഷിപ്പാനായിട്ട് അനിതാമോട് സാധിക്കുന്നതാണ് പിശാച്. അനുദ വെച്ചാൽ പലതരത്തിൽ പോയിട്ട് രക്ഷപ്പെടും. കാൾഭാർത്തയോടെ പറയുന്നത് വൺ റിജക്റ്റഡ് ഓൾ ദി ഇലക്റ്റഡ്. എന്നേക്കാൾ ദേശി പറഞ്ഞത് എല്ലാവർക്കും വേണ്ടി കഴിവ് ഒരാൾ കേൾപ്പെടുകയില്ല എന്ന് പറയുന്നത് ഓൾ വിൽ ബി സേവ്ഡ്. എൻ്റെ പുതിയ പുസ്തകം ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. സമൂഹത്തിലെ സാധാരണ ജനങ്ങൾ ജനഹൃദയങ്ങളോടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുവാൻ മടിച്ചു നിൽക്കുന്ന പുരോഹിത സമൂഹത്തിൻ്റെ ഒരു വിഭാഗം സഭയ്ക്ക് ഒരു വെല്ലുവിളിയായി തോന്നുന്നുണ്ടോ? അല്ലാതെ അവർ മാത്രമല്ല, സ്വാർത്ഥതയുള്ള അച്ഛന്മാരും എമ്മികളും എല്ലാം തന്നെ വെല്ലുവിളിയാണ്. ഈ ഈ സ്വാർത്ഥതയാണ് ജന്മഭാവം. വിവാഹം മാന്യം കിടക്കുന്ന നിർമ്മലമെന്ന് ബൈബിളിലുണ്ട്. അപ്പോൾ സെക്സ് അല്ല. ഇപ്പോൾ പല കല്യാണം കഴിഞ്ഞ പിള്ളേർ വേണ്ട സെക്സ് മതി എന്ന് പറയുന്ന പിശാചിൻ്റെ മോനാണ്. കുഞ്ഞുങ്ങളെ ഇത് ദത്തെടുക്കെങ്കിലും വേണം, അദ്വൈതം പോലെ അത്രൈതം വേണം. അതുകൊണ്ട് ഈ ആളുകൾ ദൈവികമായി ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും രക്ഷമുള്ളത്. സ്വാർത്ഥതയുള്ള സ്നേഹമുണ്ട് പരിവാരം. സ്വാർത്ഥതയുള്ള ബിഷപ്പും അച്ഛനും എല്ലാം കണക്കാണ്. സെൽഫിഷ്നെസ് ഇസ് ഡീമോണിക്, ലവ് ഈസ് ഡിവൈൻ. വിശുദ്ധന്മാരുടെ അഭാവമല്ല, വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ അഭാവമാണ് സഭാ വളർച്ചയ്ക്ക് തടസ്സമാവുന്നത്. ഈ വാചകത്തിലെ സത്യത്തെ തിരുമേനി അംഗീകരിക്കുന്നു. ആധ്യാത്മിക മേഖല ഇന്ന് വെറും കച്ചവട കേന്ദ്രങ്ങളായി വഴിമാറുന്നു. ഈ സാഹചര്യം ക്രൈസ്തവ സമൂഹത്തിന് ഭീഷണിയായി ഉയർത്തുന്നില്ലേ? ബൈബിളിലൊരു വാക്യമുണ്ട്, ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ദുർവ്യാഗ്രഹമാണെങ്കിൽ അത് ഭീഷണിയാണ്. ലവ് ഓഫ് മണി സർട്ട് ഓൾ ഏബിൾ. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് പണം ദൈവത്തിൻ്റെതാണ്, എല്ലാവർക്കും വേണം. അവനവൻ പണമെടുക്കാൻ പാടില്ല. മണി ഈസ് ടു ബി ഷെയർഡ്, ലവ് ഈസ് ടു ബി ഷെയർഡ്. അത് ഷെയറിങ് വരാതെ സ്വാർത്ഥം വന്നാൽ പിശാചിൻ്റെ ഭരണം വരും. ഓൾ സെൽഫിഷ് പീപ്പിൾ ഗോ ടു ഹെൽ, ഓൾ ദി ലവിങ് പീപ്പിൾ ഗോ ടു ഹെവൻ. ഭാരത ഓർത്തഡോക്സ് സഭയിൽ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന് ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് ഈ വാർദ്ധക്യത്തിൻ്റെ നരശോഭയിൽ സഭാരത്നം എന്ന വിശ്ലേഷണതയോടെ 92 നിറവിൽ എത്തി നിൽക്കുമ്പോൾ പിന്നിട്ട വഴികളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവയുടെ ആകത്തുക എന്തായിരിക്കും എന്ന് പറയുന്നു. ഞാൻ അത് കൃപയാകുന്ന ഒരു വാക്യമാണ് ആകത്തുക. എല്ലാം ദൈവത്തിൻ്റെ കൃപ നൽകാതെ പൗലോസ് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അത് കൃപയാകുന്നു. എല്ലാം ഇപ്പം ഇപ്പം ഞാനേയും ബിഷപ്പാൻ ആഗ്രഹിച്ചായിട്ട് എനിക്ക് ബോധ്യമില്ല. ഞാൻ ആദ്യത്തെ പട്ടം ഏറ്റ് അമേരിക്കയിൽ പോയി. അന്ന് ബി ആർ അച്ഛൻ അവിടെ ചെന്ന് ബാബായോട് പറഞ്ഞു, എം എ പറഞ്ഞ് അമേരിക്കയിൽ പോകാം, പെന്തക്കോസ്തി പോകുന്നതുകൊണ്ട് അവനെ പട്ടം കൊടുത്തു വിടണം. അങ്ങനെ സഭ നിർബന്ധിച്ച ഞാൻ പട്ടം ഏറ്റു പോയതാണ്. അതുപോലെ ആദ്യം വീറ്റ് വന്ന് കഴിഞ്ഞുകൊണ്ട് സന്തോഷമായിരുന്നു. രണ്ടാം നിലയ്ക്കത് പോയി. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, കൃപയാണ്. അവിടെ എൻ്റേത് പറയാനൊന്നുമില്ല. ഓൾ ദി ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ദി ഓൺലി തിങ്. തിരുമേനിയുടെ ജീവിതചര്യ എന്താണെന്നൊന്ന് പറയും. അല്ല ഇപ്പം ഒരു ഏത് ബിഷപ്പും ജീവിക്കേണ്ട പോലെ ജീവിക്കുന്നുള്ളതെന്ന് പറയണേ, പഠിക്കണം, യാമപ്രാർത്ഥന നടത്തണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്. ഞാൻ വളരണം അവനോ കുറയണമെന്ന് പറയരുത്, ഞാൻ തളരണം അവൻ വളരണമെന്ന് പറയണം. യോനാ മാബ്ദാനെ പറഞ്ഞതുപോലെ എല്ലാ ബിഷപ്പും പറയണം. അവനവൻ്റെ സ്വാർത്ഥതയാണ് ഏറ്റവും വലിയ തിന്മ. കായ് ഈ ഹൗവായെ കരി പോയിച്ചപ്പോൾ അടുത്തുള്ളവർക്ക് കൊണ്ട് കൊടുക്കാതെ ഭർത്താവിന് കൊണ്ട് കൊടുത്തു. ഇന്നും അത് തന്നെ എല്ലാ ഞാനും ഭാര്യയും മക്കളും മതിയെന്നാണ് പറയുന്നത്. അത് മൃഗീയമാണ്. മൃഗങ്ങൾ കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുക്കും. അയൽക്കാരനെ സ്നേഹിക്കാത്ത ക്രിസ്ത്യാനിയല്ല, പങ്കിടാത്ത ക്രിസ്ത്യാനിയല്ല, എല്ലാം പിശാചിൻ്റെ മക്കളാണ്. ആ പിശാചിൻ്റെ മക്കൾ സെൽഫിഷാണ്. ഈ പിശാചിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളായത് ലാഭിക്കാവും. ലാഭിക്കും ഈസ് ദി ഓൺലി സൊല്യൂഷൻ, ഷെയറിങ്. ഈ ഇന്റർവ്യൂ നടന്നത് നന്ദി പറയുന്നു. എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ അനുവദിക്കുന്നു ദൈവം.